ആധുനിക മനുഷ്യൻ രൂപപ്പെട്ടത് പരിണാമ പ്രക്രിയയിലൂടെയാണെന്ന് നമുക്കറിയാം. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തപ്രകാരം എല്ലാ ജീവികളും ഒരു പൊതുപൂർവികനിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ പരിണാമം പ്രൈമേറ്റുകൾ എന്ന വർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വർഗം മറ്റു സസ്തനികളിൽ നിന്ന് 85 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതാണ്. ആധുനിക പരിണാമ സിദ്ധാന്തപ്രകാരം മനുഷ്യൻ പരിണാമദിശയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് കണക്കാക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ഈ പരിണാമയാത്രയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സഹേലാന്ത്രോപസ് ചാഡൻസീസ്. ഇവ മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും മുൻഗാമിയായിരിക്കാമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. ഇവ കാട്ടിലും ശ്വാതുല പ്രദേശത്തും ജീവിച്ചിരുന്നവരായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. 6 മുതൽ 5 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വർഗമാണിത്. പടിഞ്ഞാറേ മധ്യ ആഫ്രിക്കയിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. കെനിയാന്ത്രോപ്പസ് പ്ലാറ്റിയോപ്സ്. 3 മില്യൺ വർഷം പഴക്കമുള്ള വർഗമാണ് കെനിയാന്ത്രോപ്പസ് പ്ലാറ്റിയോപ്സ്. ഇവയുടെ ഫോസിലുകൾ കെനിയയിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ഈ വർഗത്തിന് ഈ നാമം ലഭിച്ചത്. ചെറിയ അണപ്പല്ലുകളും പരന്ന മുഖവുമാണ് ഈ വർഗത്തിനുണ്ടായിരുന്നത്. പല്ലിലെ കട്ടിയുള്ള ഇനാമൽ കവചം, ചെരിഞ്ഞ നാസാരന്ധ്രങ്ങൾ, കീഴ്ത്താടിയുടെ മിതമായ താഴ്ച എന്നിവ ഇവയുടെ പ്രത്യേകതകളാണ്. ആസ്ട്രലോപിക്കേക്കസ് ആഫറൻസീസ്. 3 മുതൽ 2 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വർഗമാണിത്. ഇവയ്ക്ക് മനുഷ്യരുമായി വളരെ സാദൃശ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഈ വർഗത്തിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ്. ആധുനിക മനുഷ്യനേക്കാൾ ആകാരത്തിൽ വലുതാണെങ്കിലും ഇവയുടെ തേറ്റപ്പല്ലും അണപ്പല്ലും താരതമ്യേന ചെറുതായാണ് കാണപ്പെടുന്നത്. ഇവയുടെ തലച്ചോറിൻ്റെ വലുപ്പവും കുറവാണ്. ഇവയുടെ താടിയെല്ലുകൾ മുന്നിലേക്ക് തള്ളി നിൽക്കുന്നവയാണ്. പരാന്ത്രോപ്പസ് ബോയ്സി. 1.2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. ഇവയുടെ ഫോസിൽ ആദ്യമായി കണ്ടെത്തുന്നത് ടാൻസാനിയയിൽ നിന്നാണ്. ഇവയുടെ തലച്ചോറിൻ്റെ വലുപ്പം വളരെ ചെറുതാണ്. ഏകദേശം 500 മുതൽ 550 ക്യൂബിക് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഇവയുടെ തലച്ചോർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിമ്പാൻസികളുടെ തലച്ചോറിനേക്കാൾ വലുതല്ല. ഈ വർഗത്തിൽപ്പെട്ടവ നന്നായി ചവച്ചരയ്ക്കുന്ന പ്രവണതയുള്ളവരായിരുന്നുവെന്ന് തലയോടുകൾ സൂചിപ്പിക്കുന്നു. ഇവയുടെ അണപ്പല്ലുകൾ വലുതാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ പല്ലിനെ സംബന്ധിച്ചിടത്തോളം 2 ഇരട്ടി വലുതാണ്. കടുപ്പമേറിയ ഇനാമലോടുകൂടിയ വലിയ പരന്ന പല്ലുകൾ, വിസ്തൃതമായ മുഖം, ചെറിയ മുൻപല്ലുകൾ എന്നിവയൊക്കെ ഇവയുടെ പ്രത്യേകതയായിരുന്നു. ഹോമോ ഹാബിലിസ്. 2.8 മുതൽ 1.5 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വർഗമാണിത്. ടാൻസാനിയയിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവ കടുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നില്ല എന്നാണ് ഇവയുടെ പല്ലുകളുടെ അപഗ്രഥനത്തിലൂടെ അനുമാനിക്കപ്പെടുന്നത്. ഇവ കല്ലുകളാണ് ആയുധമാക്കിയിരുന്നത്. ഇതുപയോഗിച്ച് മൃഗങ്ങളെ കൊല്ലുകയും അവയുടെ തുകൽ ഉരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇവർ കുറിയവരും നീണ്ട കൈകളുള്ളവരുമായിരുന്നു. ഹോമോ എർഗാസ്റ്റർ. ഹോമോ എർഗാസ്റ്റർ 1.9 മുതൽ 1.4 മില്യൺ വർഷങ്ങൾക്കിടയിൽ ആഫ്രിക്കയുടെ കിഴക്കും വടക്കും ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഇവർ വൈവിധ്യവും മികവുമുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ചവരായിരുന്നു. ആദ്യമായി ശില കൊണ്ടുള്ള കൈക്കോടാലി പോലെയുള്ള ആയുധം ഉപയോഗിച്ചത് ഇവരാണ്. ഇക്കൂട്ടർക്ക് 1.9 മീറ്റർ ഉയരമുണ്ടായിരുന്നു. ഹോമോ എറക്ടസ്. 1.9 മില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായ പൂർണരായ മനുഷ്യരാണിവർ. ആദ്യമായി നിവർന്നു നിന്ന മനുഷ്യവർഗം ഇവരാണ്. വളരെയധികം ക്രിയാത്മകതയുള്ളവരും സാങ്കേതിക വിദ്യകൾ പ്രയോഗത്തിൽ കൊണ്ടുവന്നവരും മാനവരാശിയുടെ സാംസ്കാരിക അടിത്തറയ്ക്ക് തുടക്കം കുറിച്ചവരും ഇവരാണ്. ഇവർ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം ആഫ്രിക്കയിൽ നിന്ന് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. 1.8 മുതൽ 1.7 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രക്രിയ അവർ ആരംഭിച്ചിരുന്നു. ആഗോളതാപനം താഴ്ന്ന
കടുത്ത ശീതാവസ്ഥയിൽ പോലും അവരുടെ ശരീരഘടനയ്ക്ക് മാറ്റം വന്നില്ല. അത് 8 വർഷം വരെ തുടർന്നു. അതിനുശേഷമാണ് ആധുനിക മനുഷ്യൻ്റെ മുഖഭാവം അവർ കൈവരിക്കാൻ തുടങ്ങിയത്. ഹോമോഹൈഡൽ ബർജൻസിസ്. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ 2 ലക്ഷം വർഷത്തിനും 6 ലക്ഷം വർഷത്തിനുമിടയിൽ ജീവിച്ചിരുന്ന വർഗമാണ് ഇവ. ഇവരുടെ തലച്ചോറ് സ്ഥിതി ചെയ്യുന്ന അറയുടെ വലിപ്പം 1100 മുതൽ 1400 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരുന്നു. ആധുനിക മനുഷ്യൻ്റേത് 1350 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. സാങ്കേതികമായി പുരോഗമിച്ച ആയുധങ്ങളുടെ ഉപയോഗം, നിരന്ന ദന്തനിരകൾ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള മനുഷ്യലക്ഷണങ്ങളും ഉള്ളവരായിരുന്നു ഈ കൂട്ടർ. ഹോമോ നിയാഡർ താലൻസിസ്. 20,000-നും 40,000-നും വർഷങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന വർഗമാണിത്. ആധുനിക മനുഷ്യരുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു വിഭാഗമാണിവർ. ഇവർ കല്ലുകൊണ്ടും എല്ലുകൊണ്ടും ആയുധങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇവരുടെ ശരീരം വലുതും കാല് ചെറുതുമാണ്. ഇവരുടെ തലച്ചോറിൻ്റെ അളവ് ഉയർന്നതാണ്. പുരുഷന് 164 മുതൽ 168 സെൻറ്റിമീറ്ററും സ്ത്രീക്ക് 152 മുതൽ 156 സെൻറ്റിമീറ്ററും ഉയരമുണ്ടായിരുന്നു. ഭാഷയും സാമൂഹിക ജീവിതമുള്ളവരുമായിരുന്നു ഇവർ. ഇവർ ജലയാത്രയ്ക്കുള്ള വഞ്ചികൾ നിർമ്മിച്ചിരുന്നു. അഗ്നി നിയന്ത്രിക്കാനും പാർപ്പിടം നിർമ്മിക്കാനും വസ്ത്രം ധരിക്കാനും പച്ചക്കറികൾ വേവിച്ചു കഴിക്കാനും തുടങ്ങിയത് ഈ കൂട്ടരാണ്. ഹോമോസാപ്പിയൻസ്. പുരാതന ഗണത്തിലെ ഒരു വിഭാഗമാണ് ഹോമോസാപ്പിയൻസ്. ഇവർ വലിയ മസ്തിഷ്കവും ഭാഷ സംസാരിക്കാനുള്ള കഴിവും സ്വായത്തമാക്കിയവരാണ്. ഈ വിഭാഗം ഇന്നും നിലനിൽക്കുന്നു. ആധുനിക മനുഷ്യൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. മനുഷ്യപരിണാമത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. Thank you for watching.